إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهدي الله فلا مضل لا ومن يضلل فلا هادي لا واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ان نريد الا الاصلاح ما استدعت وما توفيقي الا بالله عليه توكلت واليه انيب رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقه قولي ഏറെ ആദരണീയരായ സത്യവിശ്വാസി വിശ്വസിനികളെ നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അള്ളാഹു സുബെഹാനഹുവലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ സകല സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ് അള്ളാഹു സുബെഹാനഹാനയുടെ വിധി വിലക്കുകൾ യഥാവിധത്തിൽ പാലിക്കുകയും റസൂറുല്ലാഹി സുല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ കൃത്യമായി അനുസരിക്കുകയും യഥാർത്ഥ മുക്മിനകളായി മരണം വരിക്കുകയും ചെയ്യുന്നവരിൽ അള്ളാഹു തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബെഹാനഹുഅ തആലയുടെ അത്യാപാരമായ അനുഗ്രഹം കൊണ്ട് ഈ പെരുന്നാൾ മുസല്ലയിൽ സംഗമിക്കുവാൻ നമുക്ക് സാധിച്ചിരിക്കുകയാ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദിക്കുവാനും ആനന്ദിക്കുവാനും വളരെ ആവേശത്തോടുകൂടി ആഘോഷിക്കുവാനും അള്ളാഹു സുബാന നിശ്ചയിച്ചത് തന്നെയാണ് ഈ ഒരു പെരുന്നാൾ സുദിനമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് വലിയ ഒരു സന്തോഷത്തിന്റെ വേളയിലും വീട് നഷ്ടപ്പെട്ട് അതുപോലെ തന്നെ പലതും നഷ്ടപ്പെട്ട് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ ഓർത്തുകൊണ്ടായിരിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം ഈ ഇതിന്റെ സുദിനത്തിൽ നാം കഴിച്ചുകൂട്ടേണ്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഈയൊരു സന്ദർഭത്തിൽ ചില സുപ്രധാനമായ സന്ദേശങ്ങളാണ് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാടൊരുപാട് സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നതാണ് ബലിപെരുന്നാൾ എന്ന് നമുക്കറിയാം മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം അലഹിസ്സലാമിന്റെ ത്യാഗസമ്പൂർണമായ ജീവിതമോർത്തുകൊണ്ടാണ് ഓരോ ബലിപെരുന്നാളും നമ്മൾ കഴിച്ചുകൂട്ടാറുള്ളത് അതിലൊന്നാമത്തത് തൗഹീദിന്റെ സന്ദേശമാണ് എല്ലാം അല്ലാഹു സുബെഹാനും മാത്രം നൽകിയ ആരാധനയുടെ സകല ഇനങ്ങളും റബ്ബിൽ മാത്രം പരിമിതപ്പെടുത്തുന്ന ലാ ഇലാഹഇ ഇല്ലാ ലാബുദബി ഹക്കിൻ ഇല്ലല്ലാ ആരാധനക്ക് അർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന തൗഹീദിന്റെ ഏറ്റവും ഉജ്ജ്വലമായ പ്രഖ്യാപനം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമുക്ക് ഈദിന്റെ സുദിനം കഴിച്ചുകൂട്ടുവാൻ സാധിക്കുക അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന പ്രഖ്യാപനം നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ അള്ളാഹുവാണ് വലിയവൻ അള്ളാഹുവാണ് വലിയവൻ എല്ലാ അർത്ഥത്തിലും ഉന്നതൻ അള്ളാഹുവാണ് എല്ലാവർക്കും മീത നിൽക്കുന്നവൻ അള്ളാഹുവാണ് അവനേക്കാളും വലിയവനായി യാതൊന്നുമില്ല ൊന്നുമില്ലാൽ ഹോമിൻ അള്ളാഹു തന്നെയാണ് ഹക്കായിട്ടുള്ളത് അള്ളാഹ് പുറമെ ആരാധിക്കപ്പെടുന്ന ആരാധ്യന്മാരെല്ലാം വ്യർത്ഥമാണ് കബീർ അള്ളാഹു ആകുന്നു ഉന്നതനും മഹാനുമെന്ന പരിശുദ്ധ ഖുർആാനിന്റെ സൂറത്തുല്ലുഖുമാലിന്റെ മുപ്പതാമത്തെ ആയത്ത് നമ്മ പഠിപ്പിക്കുന്ന ആശയം അതാണ് നമ്മുടെ ഈ ഒരു ഈ ഒരു ബലിപെരുന്നാളിന്റെ സുദിനത്തിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവാണ് വലിയവൻ അള്ളാഹുവിനേക്കാള് വലുതായിട്ട് മറ്റാരുമില്ല അള്ളാഹു കെബീറാണ് എല്ലാത്തിനും ഇത് നിൽക്കുന്നവനാണ് അൽ അലിയാണ് എല്ലാവരേക്കാളും ഉന്നതനാണ് അള്ളാഹു സുബെഹാന ആല നൽകാൻ ഉദ്ദേശിച്ചത് തടയാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല അള്ളാഹു സുബെഹാന ആല തടഞ്ഞു വെച്ചത് നൽകാനും ഒരാൾക്കും സാധ്യമല്ല എന്ന് വളരെ ഗൌരവമായി നമ്മൾ മനസ്സിലാക്കണം മഹാനായി ഇബ്രാഹിം അലഹിസ്ലാമിനെ പിതാവും കുടുംബവും നാടും നാട്ടുകാരും എല്ലാം ഒരുമിച്ചുകൂടി അത്യുഷ്ണത്തിൽ തിളച്ചു മറിയുന്ന ആ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴും ഏൽപ്പിക്കുവാൻ ഉത്തമനാണവൻ എന്നദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഭവം നമ്മ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബെഹാനയുടെ തീരുമാനത്തിന് മാറ്റം വരുത്താൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല എന്ന ഏറ്റവും വലിയ സന്ദേശമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ നമ്മുടെ നാട് വലിയ പ്രയാസമനുഭവിച്ചു ജലപ്രളയം കൊണ്ടും ഉരുൾപൊട്ടൽ കൊണ്ടും ആളുകൾ ബുദ്ധിമുട്ടനുഭവിച്ചു അള്ളാഹു സുബെഹാന ആല ഇറക്കിയ വെള്ളത്തെ തടഞ്ഞുവെക്കാൻ മനുഷ്യർക്ക് സാധിച്ചിട്ടില്ല ആൾ ദൈവങ്ങൾക്ക് സാധിച്ചിട്ടില്ല അള്ളാഹു സുബാന ആലയ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന ആരാധ്യന്മാർക്കാർക്കും അള്ളാഹു നൽകുന്നതിനെ തടഞ്ഞു വെക്കാനോ അള്ളാഹുവിന്റെ തീരുമാനത്തെ മാറ്റം വരുത്താനോ സാധിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക ആരാധന കർഹൻ അള്ളാഹു മാത്രമാണ് ലോകത്ത് കടന്നു വന്ന അമ്പിയാക്കളകിലവും ഒന്നാമതായി പറഞ്ഞത് പ്രധാനമായി അറിയിച്ചത് അള്ളഹനെ മാത്രം ആരാധിക്കണമെന്ന സന്ദേശമാണ് مهانا إبراهيم عليه السلام صنّم باب يوضم سموهة نوضم برنجد وأعتزلكم وما تدعون من دون الله وأدعو ربي أساء لا أكون بدعاء ربي شقيّا എന്റെ പൊന്ന് പിതാവെ നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ഉപേക്ഷിക്കുന്നു അള്ളാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെയും നിങ്ങളെയും ഞാൻ വിട്ടുപോവുകയാണ് ഓ റബ്ബി എനിക്ക് പ്രാർത്ഥിക്കുവാനുള്ളത് എന്റെ റബ്ബിനോടാണ് എന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന നിമിത്തം ഞാൻ ഒരിക്കലും ദൗർഭാഗ്യവാനായിട്ടില്ല മറിയമിന്റെ ആയത്താണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ കഴിവുള്ളവനാണ് നാം രോഗിയാണെങ്കിൽ അവൻ നമുക്ക് ശമനം നൽകും നാം ദരിദ്രരാണെങ്കിൽ അവൻ നമുക്ക് സമ്പത്ത് നൽകും നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ അവൻ നമുക്ക് ആരോഗ്യം നൽകും നമുക്ക് അറിവും കഴിവും സമ്പത്തും സൗകര്യങ്ങളും എല്ലാം തആല നൽകും മഹാനായി ഇബ്രാഹിം അലഹിസ്സലാം പറഞ്ഞതുപോലെ ഞാൻ രോഗിയായാൽ എനിക്ക് ശമനം നൽകുന്ന എന്റെ റബ്ബ് എനിക്ക് കുടിക്കാനുള്ള വെള്ളം നൽകുന്ന എന്റെ റബ്ബ് എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം നൽകുന്ന എൻറെ റബ്ബ് എന്നെ ജീവിപ്പിക്കുന്നവനും എന്നെ മരിപ്പിക്കുന്നവനുമായ എന്റെ റബ്ബ് നാളെ ഉയർന്നു ിന്റെ നാളിൽ എന്റെ പാപങ്ങൾ പുറത്തു തരുമെന്ന് ഞാൻ വിചാരിക്കുന്ന എന്റെ റബ്ബ് എന്ന് ഇബ്രാഹിം അലഹിസ്ലാം പറഞ്ഞതുപോലെ ആ റബ്ബിൽ തവക്കുലാക്കാൻ നമുക്ക് കഴിയണം അള്ളാഹുവിൽ എല്ലാം ഏൽപ്പിക്കുവാൻ നമുക്ക് കഴിയണം അതാണ് നമുക്ക് സമാധാനം ഏത് പ്രയാസങ്ങളിലും ഏത് പ്രതിസന്ധികളിലും എത്ര വലിയ വിഷമതകളിലും നമ്മെ സഹായിക്കുവാൻ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ എൻ സുറുഖുമുള്ള നിങ്ങളെ അള്ളാഹു സഹായിക്കുകയാണെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല ദാരിദ്ര്യത്തിന്റെ പടികുടിയിൽ നിന്ന് സമ്പന്നതയുടെ കൊടുമുടിയിലേക്ക് നമ്മെ പിടിച്ചുയർത്താൽ അള്ളാഹുവിന് കഴിയും നല്ല സമ്പത്തിൽ നിന്ന് എല്ലാം തകർന്ന് തരിപ്പണമായ വലിയൊരു പരീക്ഷണത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുവാനും നമ്മെ കൊണ്ടെത്തിക്കുവാനും റബ്ബു സുബാന സാധിക്കും ഇൻഅല്ലാ അലാ കുല്ലിഷ് ഇൻ തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് സുറത്തുൽ ബക്കരയിലെ ഇരുപതാമത്തെ ആയത് അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ നമുക്ക് കഴിയണം അള്ളാഹുവിനാണ് എല്ലാ കഴിവുകളുമുള്ളത് എല്ലാ ശക്തികളുമുള്ളത് അള്ളാഹുവിനാണ് അള്ളാഹുവിനെ തോൽപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല അള്ളാഹുവിന്റെ തീരുമാനമാണ് ലോകത്ത് മുഴുവനും നടക്കുന്നത് ലോകത്തിന്റെ അധികാരം റബ്ബിനാണ് അതുകൊണ്ട് റബ്ബിന്റെ വിനയാനിതരായ അടിമകളായി കൊണ്ട് മാറാൻ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ നമുക്ക് സാധിക്കണം മഹാനായ ഇബ്രാഹിം അലഹിസ്ലാമിനോട് അള്ളാഹു പറഞ്ഞു നീ കീഴുതുങ്ങുക ഇത് തന്റെ റബ്ബ് അദ്ദേഹത്തിനോട് പറഞ്ഞു ഇബ്രാഹിം നീ കീഴുതുങ്ങുക അള്ളാഹുവിന് സമർപ്പിക്കുക ായ ഇബ്രാഹിം അലഹി പറഞ്ഞതായി ആയത്ത് പഠിപ്പിക്കുന്നുണ്ട് എല്ലാം അള്ളാഹുവിനെ സമർപ്പിക്കുവാൻ നമുക്ക് കഴിയണം നമ്മുടെ ജീവിതം അള്ളാഹുവിനെ സമർപ്പിക്കാൻ കഴിയണം നമ്മുടെ ജീവിതത്തിന്റെ ഏത് സന്ദർഭങ്ങളിലും എല്ലാം അള്ളാഹുവിനെ സമർപ്പിക്കാൻ കഴിയണം അള്ളാഹു ആല ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു കാര്യം പോലും ഞാൻ ചെയ്യില്ലെന്ന് തീരുമാനിക്കാൻ നമുക്ക് നമുക്ക് കഴിയണം അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അതനുസരിക്കുവാൻ നമുക്ക് കഴിയണം അള്ളാഹു റസൂലും റസൂരും കൽപ്പിച്ചതെന്തുണ്ടോ അതൊക്കെ അനുസരിക്കുവാൻ വിശ്വാസികളെ നിങ്ങളെ സമ്പൂർണമായി അള്ളാഹുവിന് കീഴുതുങ്ങണം നിങ്ങൾ പിശാജിന്റെ കാൽപാദങ്ങളെ പിൻപറ്റാൻ പാടില്ല തീർച്ചയായും അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാകുന്നു എന്ന് സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി എട്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കുന്നുണ്ട് ഒരിക്കലും നമ്മുടെ കഠിന ശത്രുവായ അള്ളാഹുവിന്റെയും ശത്രുവായ പിശാജിന്റെ മാർഗം നമ്മൾ അനുധാവനം ചെയ്യരുത് നമ്മ തിന്മയിലേക്ക് കൊണ്ടുപോകുവാൻ നമ്മ സ്വർഗത്തിൽ നിന്ന് തടയുവാൻ നരകത്തിന്റെ വഴികളിലേക്ക് നരകത്തിലേക്ക് നമ്മ കൊണ്ടുപോകാനാണ് പിശാജും അവന്റെ അനുയായികളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവൻറെ കുതന്ത്രങ്ങളെപ്പറ്റി ജാഗരൂകരായി നിൽക്കാൻ നമുക്ക് കഴിയണം എല്ലാം അള്ളാഹു അർപ്പിക്കുവാൻ നമുക്ക് കഴിയണം ഈ ബലിപെരുന്നാളിന്റെ സന്ദേശം അതാണ് ഇന്ന വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്റെ ആരാധന എന്റെ നമസ്കാരം എന്റെ ബലികർമ്മം എന്റെ ജീവിതം എന്റെ മരണം എല്ലാം അള്ളാഹുവിനാണ് ലോകത്തിന്റെ റബ്ബിനാണ് ലാ അവന് പങ്കാളിയില്ല അവരൊരു പങ്കാളിയുമില്ല അതുകൊണ്ട് അവനെ ആരാധിക്കാനാണ് മുസ്ലിങ്ങളിൽ ഒന്നാമനായി ആരാധിക്കപ്പെടാനാണ് ആരാധിക്കാനാണ് ഞാൻ കലിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന പ്രഖ്യാപനമാണ് സൂഹത്തുൽ അലാമിന്റെ നൂറ്റി അറുപത്തിരണ്ടാമത്തെയും നൂറ്റി അറുപത്തി മൂന്നാമത്തെയും വചനങ്ങൾ നമ്മെ അറിയിക്കുന്നത് പ്രിയമുള്ളവരെ ബലിപെരുന്നാളിന്റെ സന്ദേശമായി അടുത്തതായി അറിയിക്കാനുള്ളത് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും നമ്മൾ അനുസരിക്കുക

റസൂൽ റസൂൽ നിങ്ങൾ അനുസരിക്കുക അനുസരിക്കുക കരീം വർജിക്കുക ചോദ്യമില്ല ചോദ്യമില്ലാതെ അള്ളാഹുവിൻറെ ഒരിക്കൽ പറഞ്ഞു ജനങ്ങളെ നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു ഒരു സുഹാബി ചോദിച്ചു റസൂലെ എല്ലാ വർഷവും ഞങ്ങൾ ഹജ്ജ് ചെയ്യണോ നബി നബിസ് അലൈഹി സ്വലം ഒന്നും മിണ്ടിയില്ല ഈ സുഹാബി വീണ്ടും ചോദിച്ചു നബിയെ അവസാനം മൂന്ന് പ്രാവശ്യം അയാൾ ചോദിച്ചപ്പോ നബി സലാ അലൈഹി സ്വലമ പറഞ്ഞു ഞാൻ എങ്ങാനും ആം എന്ന് പറഞ്ഞാൽ ഞാനെങ്ങാനും അതേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് നിർബന്ധമാകും പക്ഷെ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുകയുമില്ല അതുകൊണ്ട് ഞാൻ എന്താണോ നിങ്ങളിൽ വിട്ടേച്ചു പോയത് നിങ്ങളത് അനുസരിക്കണം അതാണ് നമ്മുടെ മാതൃക ഹജ്ജിന്റെ സമയത്ത് സമയത്തിന് പറഞ്ഞു ഹജ്ജിന്റെ ആരാധനാ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുക നിസ്കാരത്തെ സൂര്യ പറഞ്ഞു മൂനി ി ഞാൻ എങ്ങനെ നിസ്കരിച്ചുവോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക ചോദ്യമില്ലാതെ അനുസരിക്കുക എന്തിനാണ് തവാഫ് പ്രാവശ്യം പ്രാവശ്യം എന്ന ചോദ്യമില്ല എന്തിനാണ് ഹാജർ അൻഹ വെള്ളത്തിനു വേണ്ടിയല്ലേ ഓടിയത് നമ്മൾ ഓടണം എന്ന ചോദ്യമില്ല എന്തിനാണ് ബലിയിറക്കുന്നത് എന്ന ചോദ്യമില്ല എല്ലാം അള്ളാഹുവിന്റെ കൽപ്പന അംഗീകരിച്ചുകൊണ്ട് ഇബ്രാഹിം അലഹിസ്സലാമിന്റെ മാതൃക അനുധാപനം ചെയ്തുകൊണ്ട് പ്രവാചകന്മാരുടെ അധ്യാപനം നെഞ്ചേറ്റി അല്ലാതെ അതിൽ യുക്തിയില്ല അതിൽ നമ്മുടെ യുക്തി നമ്മുടെ ബുദ്ധിയോ യുക്തിയോ അവിടെ വർക്ക് ചെയ്യുന്നില്ല ചില സ്ഥലത്ത് കിടക്കാൻ ചില സ്ഥലത്ത് ഉറങ്ങാൻ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ അവിടെ നമ്മൾ ഉറങ്ങുന്നു ചില സ്ഥലത്ത് കല്ലെറിയാൻ പറയുമ്പോൾ ഹാജിമാർ അവിടെ കല്ലെറിയുന്നു ഇതെല്ലാം കൃത്യമായ അനുസരണത്തിൽ ഊന്നിയതാണ് അതുകൊണ്ട് അനുസരിക്കുക 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 അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക

എതിർത്ത് നിൽക്കുകയും വിശ്വാസികളുടെ വഴിയല്ലാത്ത വഴി സ്വീകരിക്കുകയും ചെയ്താൽ അവരെ തിരിഞ്ഞേടത്തേക്ക് നാം തിരിച്ചുവിടുകയും അവരെ നാം നരകത്തിലിട്ട് കരിക്കുകയും ചെയ്യും അത് വളരെ ചീത്തയായ സങ്കേതമാകുന്നു എന്നാഹു നമ്മൾ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും വളരെ ഭയം പട്ടിണി ജീവനഷ്ടം സാമ്പത്തിക നഷ്ടം വിഭവനഷ്ടം ഇങ്ങനെ പല നിലക്കും നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും അത്തരം പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക സുഹൃത്തുബക്കരയിലെ നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആയത്താണ് പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും ജീവിതം പറയുന്നത് എല്ലാ സമയത്തും ഒരേ അവസ്ഥയായിരിക്കില്ല എല്ലാ സമയത്തും സന്തോഷം മാത്രമായിരിക്കില്ല ദുഃഖങ്ങളില്ലാത്ത ജീവിതം അത് സ്വർഗത്തിൽ മാത്രമാണ് ലഭിക്കുക ഈ ലോകത്ത് പല പ്രതിസന്ധികളും നമ്മൾ നേരിടേണ്ടി വരും നമ്മുടെ പല സഹോദരങ്ങളും ഇന്ന് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവരുടെ കുടുംബത്തിലെ പല ആളുകളും ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു അവരുടെ സമ്പത്തും കൃഷിയും നശിച്ചിരിക്കുന്നു ഇതൊരു പരീക്ഷണമാണ് ആ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്നവർക്കാണ് സന്തോഷ വാർത്ത മഹാനായി ഇബ്രാഹിം അലിഹിസലാം ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടു സ്വന്തം വീട്ടിൽ നിന്ന് പിതാവ് ആട്ടിപ്പുറത്താക്കി നാട്ടുകാർ മുഴുവനും എതിരായി സന്താനമില്ലാതെ പരീക്ഷിക്കപ്പെട്ടു സ്വന്തം കുഞ്ഞിനെയും ഭാര്യയെയും ആരോരുമില്ലാത്ത വിജനതയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു അങ്ങനെ സ്വന്തം മകനെ അറുക്കാം എന്ന കൽപ്പനയുണ്ടായി ഇങ്ങനെ പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ അദ്ദേഹം നേരിട്ടപ്പോഴും ആ പരീക്ഷണങ്ങളെല്ലാം അദ്ദേഹം പൂർത്തീകരിച്ചു കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച ഇബ്രാഹിം അലിഹിസലാം ആ ഇബ്രാഹിം അലിഹുസ്ലാമിന്റെ മായ ജീവിതം പ്രിയമുള്ള സഹോദരങ്ങളെ പറയാനും കേൾക്കാനും അവതരിപ്പിക്കുവാനും മാത്രമുള്ളതല്ല നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ളതാണ് പരീക്ഷണങ്ങളിൽ പതറാതെ തളരാതെ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രാർത്ഥിക്കണം നമ്മുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ വലിയ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴും ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ നമ്മുടെ റബ്ബിനോട് പ്രാർത്ഥിക്കണം ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അള്ളാഹുവേ ഞങ്ങളുടെ ഹൃദയത്തെ നിന്റെ മതത്തിൽ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ പറഞ്ഞു നമ്മളെ പ്രാർത്ഥിക്കണം അള്ളാഹുവേ ഞങ്ങളുടെ കാൽപാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം വരെ എല്ലാം അള്ളാഹു ചവക്കുലാക്കാൻ പരീക്ഷണങ്ങളെ ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പ്രബോധനം നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല പ്രബോധനം നമ്മുടെ ബാധ്യതയാണ് നന്മ കൽപ്പിക്കുക എന്നതും തിന്മ വിരോധിക്കുക എന്നതും നമ്മുടെ ബാധ്യതയാണ് ഇബ്രാഹിം അലേഹിസ്സലാം പരീക്ഷിക്കപ്പെട്ടത് പ്രബോധകനായതുകൊണ്ടാണ് ലുഹ് നബി അലേഹിസ്ലാം പരീക്ഷിക്കപ്പെട്ടത് പ്രബോധകനായതുകൊണ്ടാണ് പ്രവാചകന്മാർക്ക് പല നിലക്കുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ പരീക്ഷണങ്ങൾ ഏറ്റവും പ്രബോധനത്തിന്റെ മേഖലയിലാണ് നമ്മളും പ്രബോധനം ഒരിക്കലും നിർത്താൻ പാടില്ല മഹാനായ റസൂൽ കരീം പറഞ്ഞു വല്ലതീ നിയ ആത്മാവ് ഏതൊരു കയ്യിലാണോ അങ്ങനെയുള്ള അള്ളാഹു തന്നെയാണ് സത്യം നിങ്ങൾ സദാചാരം കൽപ്പിക്കുക തന്നെ ചെയ്യണം ദുരാചാരം വിലക്കുക തന്നെ ചെയ്യണം അള്ളാഹു അയ്യബാസാലും നിങ്ങളെ നന്മ കൽപ്പിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ തിന്മ വിരോധിക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ നിങ്ങളിൽ ശിക്ഷ ഇറക്കും അങ്ങനെ ഇറക്കുന്ന സമയത്ത് പിന്നെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കും ഫലായുസ്തജാ അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കപ്പെടുകയില്ല സുനതിയിലെ രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ ഹരീസ് ആണ് എന്ന് നമ്മൾ അവസാനിപ്പിക്കുന്നുവോ അന്നല്ലാന്റെ ശിക്ഷ നമുക്ക് വരും ആ സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു നമുക്ക് ഉത്തരം നൽകുകയില്ല നിങ്ങൾ സൂക്ഷിക്കണം നൽകുകയില്ലാകുന്നത് മാത്രമായി കൊണ്ടല്ല ശിക്ഷ വരുക മറിച്ച് നിങ്ങൾ അറിയണം അള്ളാഹുവിന്റെ ശിക്ഷ അത് കഠിന കടോരമാകുന്നു ഇരുപത്തി അഞ്ചാമത്തെ ആയത്തിലൂടെ അള്ളാഹു അതുകൊണ്ട് നന്മ കൽപ്പിക്കുക ഉമ്മ തുലിൻ നിങ്ങളിൽ നിന്നൊരു ഭാഗം ഉണ്ടാകട്ടെ ക്ഷണിക്കുന്നൊരു ഈ ഭാഗം നമ്മിൽ നിന്നുണ്ടാവണം സദാചാരം കൽപ്പിക്കുന്ന ഒരു വിഭാഗം നമ്മളിൽ ഉണ്ടാവണം അതുപോലെ തന്നെ ദുരാചാരം വിലക്കുകയും ചെയ്യണം അവരാകുന്നു വിജയികൾ എന്ന് സൂറത്ത് ആര്യ ഇമ്രാനിന്റെ സൂറത്ത് ആര്യ ഇമ്രാനിന്റെ നൂറ്റിനാലാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ഈദ് എന്ന് പറയുന്നത് ബന്ധങ്ങൾ വിളക്കി ചേർക്കാനുള്ളതാണ് സുഹൃത്ത് ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ആദർശ ബന്ധങ്ങളും അയൽവാസികൾ തമ്മിലുള്ള ബന്ധങ്ങളും എല്ലാം വിളക്കി ചേർക്കാനുള്ളതാണ് ഈദ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബന്ധങ്ങൾ വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് കുടുംബ ബന്ധം മഹാനായ റസൂൽ കരീം സുലു അലഹി വസ്ല്ല പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക ഭക്ഷണം ർഹാം കുടുംബ ബന്ധം നിങ്ങൾ ചേർക്കുക നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക ഭക്ഷണം നൽകുക കുടുംബ ബന്ധം ചേർക്കുക വസൊല്ലു ബില്ലയിലെ വന്നാ സുനിയാം ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന രാത്രികളിൽ നിങ്ങൾ നമസ്കരിക്കുക ൽ ജ ബിസലാം എങ്കിൽ നിങ്ങൾക്ക് സമാധാനപൂർവം അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാം ആ സ്വർഗത്തിൽ നമ്മൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നരകത്തിന്റെ കത്തിയാളെന്ന ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ബന്ധങ്ങൾ വിളക്കി ചേർക്കുവാൻ നമുക്ക് സാധിക്കണം എല്ലാ അകന്ന് നിൽക്കുന്ന കുടുംബങ്ങളും അടുപ്പിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പരസ്പരം ബന്ധങ്ങൾ വിളക്കി ചേർക്കാൻ നമുക്ക് സാധിക്കണം ജന്നത കാത്ത് ബന്ധം ിക്കുന്നവൻ നമ്മിൽ സ്വർഗത്തിൽ പ്രവേശിക്കില്ലെന്ന പ്രവാചകൻ പ്രവാതകൻ്റെ അലഹി വസല്ലമയുടെ അധ്യാപനം നമ്മൾ ഓർക്കണം പ്രിയമുള്ളവരെ ഈ ഒരു സമയത്ത് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുവാൻ തയ്യാറാവുക ഒരുപാട് ആളുകൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട് നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ ഈ കഴിഞ്ഞ ദുരന്തത്തിൽ പ്രളയത്തിൽ സാമ്പത്തികമായും മറ്റ് പല നിലക്കുമുള്ള പ്രയാസങ്ങൾ സഹിക്കുന്നുണ്ട് പലരുടെയും വീട് തകർന്നിരിക്കുന്നു പലരുടെയും സമ്പത്ത് നശിച്ചിരിക്കുന്നു പല നിലക്കുമുള്ള നഷ്ടമുണ്ട് ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം അവരനുഭവിക്കുന്നുണ്ട് മൊത്തത്തിൽ നമ്മുടെ നാട് അനുഭവിക്കുന്നുണ്ട് നമ്മുടെ പല സുഹൃത്തുക്കളും അനുഭവിക്കുന്നുണ്ട് അവർക്ക് നമ്മൾ സഹായം നൽകുവാൻ തയ്യാറാകണം ഏതിന്റെ സുദിനത്തിൽ അവർക്ക് വേണ്ടി നമ്മൾ നല്ല ഒരു സംഖ്യ മാറ്റി വയ്ക്കാൻ തയ്യാറാകണം ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് തന്റെ സഹോദരനെ സഹായിക്കുന്ന കാലമത്രയും അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടും അള്ളാഹിന്റെ സഹായം നമുക്ക് ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല പ്രിയമുള്ളവരെ എങ്കിൽ ദുനിയാവിലും പരലോകത്തും റബ്ബിന്റെ സഹായമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ലെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുവാൻ തയ്യാറാവുക വലാത്ത ആവനു അലൽ വൽ ഒതുവാൻ പുണ്യത്തിലും സൂക്ഷ്മതയിലും നിങ്ങൾ സഹകരിക്കുക വലാത്ത ആവനു അലൽ ഇസ്മിവൽ ഒതുവാൻ കുറ്റത്തിലും ശത്രുതയിലും നിങ്ങൾ സഹകരിക്കരുത് നന്മ ചെയ്യുന്നവരുമായി സഹകരിക്കുക നന്മ ചെയ്യുന്നവരുമായി സഹകരിക്കുക അവർക്ക് സാമ്പത്തികമായ സഹായം നമ്മൾ എത്തിച്ചു കൊടുക്കുക ശാരീരികമായി നമ്മൾ സഹായിക്കുക മഹാനായ റസൂൽ കരീം പറഞ്ഞു ഒരു പ്രയാസം അനുഭവിക്കുന്നവന്റെ പ്രയാസം ആരെങ്കിലും ദുരീകരിച്ചു കൊടുത്താൽ എളുപ്പമാക്കി കൊടുത്താൽ പല ലോകത്തും അവരെ നമ്മുടെ മരണം എളുപ്പമാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ വിചാരണ എളുപ്പമാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുക നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കുക എങ്കിൽ ആകാശത്തുള്ള റബ്ബ് നിങ്ങളോട് കാരുണ്യം കാണിക്കും കാരുണ്യം കാണിക്കുന്നവനോട് പരമകാരുണ്യകനായ പരമ കാരുണ്യം കാണിക്കുന്നതാണ് എന്ന് മഹാനായ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ജനങ്ങളോട് നല്ല നിലക്ക് വർത്തിക്കുകൂടി വർത്തിക്കുകൾ പറഞ്ഞത് നബിയെ താങ്കൾ ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിലാണ് പ്രവാചകർ സുല്ലാഹു അലഹി വസല്ലമ്മ നമുക്ക് മാതൃകയാണ് നല്ല പിതാവെന്ന നിലയിൽ നല്ല ഭർത്താവെന്ന നിലയിൽ നല്ല അയൽവാസി എന്ന നിലയിൽ നല്ല ഭരണാധികാരി എന്ന നിലയിൽ നല്ല നേതാവ് എന്ന നിലയിൽ നല്ല ഇമാമ് എന്ന നിലയിൽ നല്ല കുടുംബത്തിലെ വ്യക്തിത്വം എന്ന നിലയിൽ നല്ല പിതാമഹൻ എന്ന നിലയിൽ ജീവിതത്തിന്റെ സകല സന്ദർഭങ്ങളിലും പ്രവാചകൻ സാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃകയാണ് പ്രവാചകൻ വസല്ലമയെ മാതൃകയാക്കി ജീവിക്കുവാൻ നമ്മൾ തയ്യാറാവുക ജനങ്ങളോട് മാന്യമായി പെരുമാറുക ഒക്കോലൊരു ഹസ്ന ജനങ്ങളോട് നല്ല നിലക്ക് സംസാരിക്കുക ജനങ്ങളെല്ലാം ഒരൊറ്റ പിതാവിന്റെ ഒരൊറ്റ മാതാവിന്റെ മക്കളാണെന്ന നിലക്ക് പെരുമാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് റസൂൽ കരീം വസല്ലമ ഹജ്ജത്തുൽ വദാഇന്റെ പറഞ്ഞതുപോലെ ഇന്ന അബാക്കും വാഹിദ് ഇന്ന റബ്ബക്കും വാഹിദ് നിങ്ങളുടെ പിതാവ് ഒരൊറ്റ പിതാവാണ് നിങ്ങളുടെ രക്ഷിതാവ് ഒരൊറ്റ രക്ഷിതാവാണ് കുല്ലുക്കും മിൻ ആദം നിങ്ങളെല്ലാം ആദം അലഹിസലാമിന്റെ മക്കളാണ് ആകട്ടെ മണ്ണിൽ നിന്നുമാണ് അറബിക്ക് കൊണ്ടല്ലാതെ ഒരു ശ്രേഷ്ഠതയുമില്ല എന്ന് മഹാനായ റസൂൽ കരീം പഠിപ്പിക്കുന്നു ജനങ്ങളെ നിങ്ങൾ നിങ്ങളൊരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് നിങ്ങളെ ഗോത്രങ്ങളും വർഗങ്ങളുമാക്കിയത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഇന്ന നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ ഏറ്റവും തക്കവയുള്ളവനാണ് ഏറ്റവും ആദരണീയൻ ഏറ്റവും തെക്കുവയുള്ളവനാണ് അതുകൊണ്ട് തക്കുവ വളരെ പ്രധാനമാണ് ബലിയെറക്കുന്ന സമയത്ത് പോലും അല്ലാഹു ആല പറയുന്നത് അള്ളാഹു ആവശ്യം നിങ്ങളിൽ നിന്നുള്ള തെക്കുവയാണ് ാഹുവിന് ആവശ്യമെന്നാണ് അതുകൊണ്ട് തക്കവയുള്ളവരായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ സഹായിക്കുക സഹകരിക്കുക സഹാനുഭൂതിയോടുകൂടി സഹവർത്തിത്വത്തോടുകൂടി വിട്ടുവീഴ്ചാ മനാഭാവത്തോടു കൂടി ജനങ്ങളുമായി മാന്യമായി പെരുമാറാനും നല്ല ഇസ്ലാമിന്റെ ഷാറുകൾ ജനങ്ങൾക്കിടയിൽ പ്രകടിപ്പിച്ച് ഇസ്ലാമിന്റെ സൗഹാർദ്ദവും ഇസ്ലാമിന്റെ സഹിഷ്ണുതയും കൃത്യമായി കൃത്യമായി നിയലിക്കുന്ന രൂപത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകളായി ജീവിക്കാൻ സാധിക്കണം അള്ളാഹു സഹായിക്കുമാറാവട്ടെ കൃത്യമായ ഉദ്ദേശം കൃത്യമാക്കി നമ്മുടെ കർമ്മങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അള്ളാഹുവിന്റെ വജി ആഗ്രഹിച്ചുകൊണ്ട് ബലി നമുക്ക് സാധിക്കണം ആ ബലിയിറക്കുന്നതിൽ നിന്ന് നമ്മൾ കഴിക്കുകയും ായ ഇല്ലാത്തവരായ നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മൾ എത്തിക്കുവാൻ അത് ഭക്ഷിപ്പിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ അറിഞ്ഞതും അറിയാത്തതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുആാല നമുക്ക് ഏവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ നമ്മുടെ രോഗികൾ ഒരുപാട് ആളുകൾ നമ്മളെ പെരുന്നാൾ ആഘോഷിക്കുന്ന സമയത്തും രോഗികളായി പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അള്ളാഹു ചാല അവർക്കെല്ലാം എല്ലാ രൂപത്തിലുള്ള ശമനവും പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ പല സുഹൃത്തുക്കളും ആദർശ ബന്ധുക്കളും ഒരുപാട് ഒരുപാട് ആളുകൾ അള്ളാഹു ചാല അവർക്കെല്ലാം അവർക്കെല്ലാം അവരുടെ കബലിടങ്ങൾ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ ജലപ്രളയത്തിന്റെ ഭാഗമായി പ്രയാസം സഹിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ അള്ളാഹു ചാല അവർക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് പകരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവർ അനുഭവിക്കുന്ന കെടുതിയിൽ ക്ഷമിക്കാനും സഹിക്കാനും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുവാനും അള്ളാഹുത്താല അവരെയും അതുപോലെ തന്നെ നമ്മെയും സഹായിക്കുമാറാവട്ടെ ലോകത്തിന്റെ വ്യത്യസ്ത ദിക്കുകളിൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അല്ലാഹുഅാല അവർക്ക് എല്ലാ നിലക്കുമുള്ള സഹായവും സൗഖ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ അവരുടെ വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്കും വലിയൊരു വിഭാഗം ആളുകൾ നരകത്തിലേക്കും പോകുമ്പോൾ അമ്പിയാക്കളുടെയും മൌലിയാക്കളുടെയും സിദ്ധീക്കളുടെയും ശുഹദാക്കളുടെയും സ്വാലഹിങ്ങളുടെയും കൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരിൽ അള്ളാഹുഅല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ശാരീരികമായും കുടുംബപരമായും മക്കളെ കൊണ്ടും മാനസികപരമായും ഒരുപാടൊരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുന്നവരുണ്ട് അല്ലാഹുദാല എല്ലാവർക്കും ഇവിടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു നൽകുമാറാകട്ടെ വൽ 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 മുസ്ലിമാത്ത് الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين وأذل الشرك والمشركين وعدل الشرك والمشركين وعدل الشرك والمشركين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا صرف عنا عذاب جهنم ان عذابها كان عراما إنها ساءت مستقرا ومقاما ربنا هب لنا من زواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا تقبل, ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع الأليم وتب علينا إنك أنت التواب الرحيم سبحان ربك رب العزة أما يصفون وسلام على المرسلين والحمد لله رب العالمين والسلام عليكم